ഇന്ന് നമ്മൾ ഒരപ്പച്ചനും അമ്മച്ചിയും ആദ്യമായിട്ടാണ് മൈക്കൊക്കെ കൈ പിടിച്ച് പാടുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് രണ്ടാമത് അവർ കുറേ പാട്ടുകൾ, പഴയ പാട്ടുകളാണ് അവർ, രഞ്ജിത്ത് കൊത്ത് പാട്ടുകൾ അവർ പാടി. ഇനിയിപ്പോൾ അവരെ കൊണ്ട് കരോക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്. അപ്പം ആ അപ്പച്ചനെ അമ്മച്ചിയിലും നമ്മൾ കരോക്കെ ട്യൂണിട്ട് കൊടുത്തുകൊണ്ട് അതനുസരിച്ച് പാടക്കാരൻ, നമ്മൾ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിമാരും ഉണ്ടല്ലോ, ഈ സ്പീഡ്, അതായത് നമ്മുടെ കരോക്കയുടെ സ്പീഡിനൊപ്പം പോകാൻ പാടാം. അവർക്ക് അതിനുള്ള ആരോഗ്യം പിടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അവർക്ക് ഈ തന്നെ ഒത്തിരി പാടുന്നുണ്ടെങ്കിലും ഈ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പാടണമെന്ന്, എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും പാടണം, ഒരു പാട്ട് പാടണമെന്ന് വളരെ ആഗ്രഹമുള്ളവരാണ് ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചും. ഈ അപ്പച്ചനെ അമ്മച്ചിയെ സംബന്ധിച്ചും പാടണമെന്ന് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ അവർ സിംഗിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാണ്ടാണ് പാടുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് കൂടി കരോക്കെ ആയിട്ട് നമ്മളൊന്ന് പാടിക്കാൻ ശ്രമിക്കുവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് അവർ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കരോക്കെ രീതിയിൽ അല്ല പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടി പാടുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് പാടുന്നതാണ്. അപ്പോൾ കുറവുകളെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മളൊന്ന് ശ്രമിക്കുവാണ്. അപ്പം നമ്മൾ ഇനി വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പം നമ്മൾ ഇവർക്ക് കരോക്കെ രീതിയിൽ ഞാൻ കാണുന്നു ഞാൻ എന്നുള്ളൊരു പാട്ട്, എളുപ്പമുള്ളൊരു പാട്ടാണ്, കാണാപ്പാടം പലർക്കും അറിയാവുന്ന ഒരു പാട്ടുമാണ്. ആ പാട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കരോക്കെ സോങ്ങിലേക്ക് പോകാം. അതുകൂടാണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അവർ ഒറിജിനലായിട്ട് അവർ പാടിയത് നേരിട്ട് മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഈ പാട്ട് തന്നെ തുടർന്ന് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് ഈ കരോക്കെ ഇറക്കുന്നത് അടുത്ത മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, താങ്ക്സ്. അപ്പോൾ കാണുന്നു ഞാൻ എന്നുള്ള പാട്ടാണ്, എന്റെ കരോക്കനുസരിച്ച് പാടിക്കണേ. അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് ആകും, അപ്പൊ ഞാൻ കൂടുതൽ പാടാം, എന്റെ കൈകൊണ്ട് കാണിക്കുന്ന ഒരു തുടങ്ങും. അപ്പൊ എന്റെ സൗണ്ട് കേൾക്കുന്നതനുസരിച്ച് ചാച്ചനെ വെച്ച് പാടി കൊടുത്താൽ മതി. തുടങ്ങുവാണേ. ബുക്കി കണ്ടോ? അത് ആ സാറല്ല, അത് കാണാപ്പാടം അറിയാവുന്ന പാട്ടാ, കാണുന്നു ഞാൻ എന്നുള്ളു. അപ്പൊ തുടങ്ങാൻ പോണേ. ആ അപ്പൊ തുടങ്ങാൻ പോണേ. ചന്ദ്രൻ
ഉണ്ടാകുന്നു. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും നല്ലപോലെ പാടി ഈ ഇത്രയും ഈ ഒരു പ്രായത്തിൽ ഇവർ നല്ല രീതിയിൽ കരോക്കയോടൊപ്പം പാടിയിട്ടുണ്ട്. അവരെ നമ്മൾ നന്ദി അറിയിക്കുന്നു. അമ്മച്ചിയുടെ മൈക്ക് ഇച്ചിരി താത്തി പിടിക്കണമെന്ന് പറഞ്ഞെങ്കിലും അറിയാണ്ട് കയ്യിൽ നിന്ന് പൊങ്ങി ഇച്ചിരി പൊങ്ങിപ്പോയതുകൊണ്ടാണ് അമ്മച്ചിയുടെ സൗണ്ട് കൂടുതലായിട്ട് വരാത്തത്. എങ്ങനെയാണല്ലോ ഈ കരോക്കയുടെ ഒപ്പം തന്നെ ഞാൻ അത്യാവശ്യം പാടി സഹായിച്ചു കൊടുത്തു. നമ്മൾ പാട്ടുകാരനല്ലെങ്കിൽ പോലും അറിയാവുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചു കൊടുത്തു. എങ്കിലും അപ്പച്ചനും അമ്മച്ചിയും ഈ കരോക്കയൊക്കെ ഒപ്പം പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പച്ചനും അമ്മച്ചിയുടെയും ഈ പ്രായത്തിലും ഇതിൻ്റെ ഉത്സാഹത്തിൽ നമ്മൾ വളരെ സന്തോഷമാണ്. കൂടുതൽ ആയുസാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ ഈ ഒരു വീഡിയോ തുടർന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നല്ല കരോക്കെ ഗാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക്സ്.